സനുമോഹൻ ഒറ്റയ്ക്കാണ് വൈഗയെ കൊലപ്പെടുത്തിയതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു പറഞ്ഞു. സനുവിനെതിരെ നിരവധി സിസിടിവി ദൃശ്യങ്ങളും മൊഴികളും ലഭിച്ചിട്ടുണ്ട്. മാർച്ച് 21-നാണ് സനുമോഹൻ മകൾ വൈഗയെ കൊലപ്പെടുത്തിയത്. ഇയാളെ ചോദ്യം ചെയ്യലിനായി 15 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ജനം ടിവിയോട് പറഞ്ഞു. ജിജിഷ് കർണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വൈഗയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നേതൃത്വം നൽകിയ സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു ആണ് നമ്മോടൊപ്പം ഉള്ളത്. കേസിന്റെ അന്വേഷണത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ചും ഇതുവരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം നമ്മളോട് എങ്ങനെയാണ് സാറേ ഈ ഒരു പിടിയിലാകുന്ന ഘട്ടത്തിലേക്ക് നമ്മുടെ അന്വേഷണം മുന്നോട്ട് പോയത്? അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ ട്രാക്കിംഗ് ചെയ്യുമായിരുന്നു. അന്ന് തൊട്ട് 21-ാം തീയതി നൈറ്റ് അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിൽ കറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മാലയാർ ചെക്ക് പോസ്റ്റാണ് ആദ്യത്തെ ട്രേസ്, ഇവിടെ നിന്ന് വിട്ടിട്ട് പോയി എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീംസ് എല്ലാ സ്ഥലത്തേക്ക് ഒരു 5-6 സ്ഥലത്തേക്ക് നമ്മുടെ ടീം പോയി ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയർ നമ്മൾ സ്റ്റഡി ചെയ്തു. ചെയ്തിട്ട് എവിടെയൊക്കെ പോകാൻ സാധ്യത ഉണ്ട്, പാസ്റ്റ് ബിഹേവിയർ എന്തായിരുന്നു, അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് പല സ്റ്റേറ്റിലേക്ക് നമ്മൾ ആളെ അയച്ചിട്ടുണ്ട്. അയച്ചിട്ട് അവിടെ വാച്ചിങ് ആയിരുന്നു, വാച്ചിങ് ചെയ്തിട്ട് പല ഹോട്ടൽസും നമ്മുടെ ഈ സി സി ടി വിസ് ഒക്കെ ചെക്കിംഗ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലൂസ് കിട്ടുമ്പോൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത് ലീഡ് ചെയ്താണ് ഇയാളെ കിട്ടിയത്. സാർ, ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇയാൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഇത് ചെയ്തിരിക്കുന്നത്? ഇപ്പോഴത്തെ ഇതനുസരിച്ച് അച്ഛനും മോളും മാത്രമേ ഉണ്ടായിരുന്നു മൊത്തം സംഭവത്തിൽ. നമ്മൾ പ്രൈം ഓഫീസി എവിഡൻസ് ആണ് ഇത്. ഇനി നമുക്ക് ഓപ്പൺ എൻഡഡ് ആണ്, വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇറ്റ്. ഇതിപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നത് ഏത് ദിവസമാണ്? 21-ാം തീയതി മാർച്ച് 21-ാം തീയതി രാത്രി ഒരു 9:30 ഇടയ്ക്കാണ് നമ്മുടെ ഈ ടൈമിംഗ് കിട്ടുന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ എന്തൊക്കെ വിവരങ്ങളാണ് സാർ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? സാമ്പത്തിക വിവരങ്ങൾ എന്തൊക്കെ കടങ്ങളുണ്ട്? EOW ഒരു കേസ് ഉണ്ടായിരുന്നു മുംബൈയിൽ. അതുമാത്രമല്ല ഇവിടെ കൂടി ആൾക്കാരൊക്കെ കടങ്ങൾ എടുത്തായിരുന്നു ഇദ്ദേഹം. ചെറിയ തുകകളുണ്ട്, വലിയ തുകകളുണ്ട്, എല്ലാത്തിൻ്റെ ഡേറ്റ്സ് ഒന്നൊന്ന് ഇങ്ങനെ കമ്മിറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതാണ് ഇദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ. പോലീസിൻ്റെ അന്വേഷണം വളരെ കൃത്യമായി തന്നെയാണ് സനുമോഹനിലേക്ക് എത്തിയത്. പ്രാഥമികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നീണ്ടത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൻ്റെ അന്വേഷണത്തിന് സഹായകരം ആവുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറമാൻ ആഞ്ജനേയ ആദർശനൊപ്പം ജിജിഷ് കരുണാകരൻ, ജനം, കൊച്ചി.